ഹായ് ഗൈസ്, എന്തൊക്കെയാ? സോ ഇന്ന് നമ്മളെ വെയ്റ്റ് ലോസ് എക്സ്ട്രീം, അതായത് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് എക്സ്ട്രീം വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ പാർട്ട് 6 ആണ്. ആരുടെയും പ്രതികരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര ഡിലേ. അതുമാത്രമല്ല, വെക്കേഷൻ ആണ്. സോ അതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തത്. എന്ത് പറ്റിയെന്നറിയില്ല, ആരും ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടിയിൽ കമൻസിൻ്റെ അടിയിൽ വെയ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ റിസൾട്ടൊന്നും നിങ്ങൾ അറിയിക്കുന്ന മാതിരി കണ്ടിട്ടില്ല. എന്ത് പറ്റിയെന്നറിയില്ല. സോ ഒരാളെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക, നിങ്ങളെ റിസൾട്ട് നിങ്ങൾ അറിയിക്കുക. അതേപോലെ ഇനി നമുക്ക് വെയ്റ്റ് ഗെയിൻ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടൊന്നും അത്ര പോരാ. സോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, എന്നാലേ എനിക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, വെയ്റ്റ് ലോസ് ആണെങ്കിലും വെയ്റ്റ് ഗെയിൻ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെയ്റ്റ് ഗെയിനും വെയ്റ്റ് ലോസ് ആണ്. മറ്റ് ബോഡി ബിൽഡിങ്ങിനേക്കാളും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ളത് വെയ്റ്റ് ലോസും വെയ്റ്റ് ഗെയിനുമാണ്. സോ അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇന്ന് നമുക്ക് പാർട്ട് 6 എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോക്കാം. കുറേ പേര് ചോദിക്കുന്നുണ്ട് പാർട്ട് 2 മുതൽ തുടങ്ങിയാൽ മതി, പാർട്ട് 4 മുതൽ തുടങ്ങിയാൽ മതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താ പറയുക, ബെറ്റർ പാർട്ട് 1 മുതൽ ചെയ്യുന്നതാണ്. കാരണം എല്ലാത്തിലും ഡയറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല, ഒരേ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ബോറടിക്കും. കാരണം ഒരേ ഫുഡിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളാണ് ഞാൻ എല്ലാ ഡയറ്റിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിലും മാക്സിമം വ്യത്യസ്തമായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫോളോ ചെയ്യുന്നവർക്കൊക്കെ നല്ല റിസൾട്ടുണ്ട്. സോ അപ്പോൾ ഇതിലും ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഡയറ്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇനി പാർട്ട് 6 എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ നമുക്ക് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ നമ്മളെ മോർണിംഗ് വേക്കപ്പ്, നിങ്ങൾ നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. എഴുന്നേറ്റ പാട് നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഗ്ലാസ് ലെമൺ വാട്ടർ. മാക്സിമം ഞാൻ ഇതിൽ മാക്സിമം നിങ്ങൾ കുക്കിംഗ് ചെയ്യാത്ത രീതിയിലുള്ള ഡയറ്റാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഒരുപാട് പേർക്ക് കുക്കിംഗ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. സോ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ചെറിയൊരു പീസ് ലെമൺ ആഡ് ചെയ്തിട്ട് അത് നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കുക. അസിഡിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ കുടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. അത് കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ കാർഡിയോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കാർഡിയോ വാക്കിംഗ് ഒക്കെ ചെയ്യുക. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് 1/2 hour ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ നിങ്ങൾ 1/2 hour വാക്കിംഗ് ചെയ്യുക. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ ഇപ്രാവശ്യത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ 4 വീറ്റ് ബ്രെഡാണ്, വോൾ ഗ്രെയിൻ ബ്രെഡാണ് ആഡ് ചെയ്തിട്ടുള്ളത് 4 എണ്ണം. അതിൻ്റെ കൂടെ നിങ്ങൾ കഴിക്കേണ്ടത് 2 tablespoons പീനട്ട് ബട്ടർ. ഇനിയിപ്പോൾ പീനട്ട് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 eggs ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് മാത്രമാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. 4 വോൾ ഗ്രെയിൻ ബ്രെഡും അതിൻ്റെ കൂടെ 2 tablespoons പീനട്ട് ബട്ടർ, അല്ലാന്നുണ്ടെങ്കിൽ 2 eggs. അപ്പോൾ ജെൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 eggs വരെ കഴിക്കുക. അതിൽ 2 ഫുള്ള് കഴിക്കുക, 1 വൈറ്റ് മാത്രം കഴിക്കുക. ഇപ്പോൾ ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 full കഴിക്കുക, നോ പ്രോബ്ലം. ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഒഴിവാക്കാം. ഓക്കെ, എല്ലാം എന്ന് പറയുന്നത് ഗ്യാസാണ്. കഴിക്കുന്നവർക്കൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ് കഴിക്കാം, 2 rounds കഴിക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. സോ മിഡ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ മീൽസിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ടൈമിംഗ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 hours ആയിരിക്കണം. 3 hours ഗ്യാപ്പ് കൊടുക്കണം. അത് നിങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കണം. സോ മിഡ് ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു പഴമോ, ഇതിൻ്റെ കൂടെ നിങ്ങളൊരു ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി. ഗ്രീൻ ടീ ഒക്കെ പലർക്കും കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബ്ലാക്ക് കോഫി കുടിക്കുക. ഓക്കെ, ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു പഴമോ ഏതെങ്കിലും ഒന്ന്. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ഗ്രീൻ ടീ, ഒരു കപ്പ് ഗ്രീൻ ടീ കുടിക്കുക അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി കുടിക്കുക. ഗ്രീൻ ടീ ആണ് ബെറ്റർ. ഓക്കെ, ഗ്രീൻ ടീ ആണ് നിങ്ങൾക്ക് ഫാറ്റ് ലോസ് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനൊക്കെ ബെറ്റർ, ഗ്രീൻ ടീ ആണ്. സോ മാക്സിമം നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കുക, മധുരമൊന്നും ഇല്ലാണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്ലാക്ക് കോഫി കുടിക്കുക. 3 hours ഗ്യാപ്പ് വേണം എപ്പോഴും. നമ്മൾ ടൈമിങ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഫുഡ് സ്കിപ്പ് ചെയ്തുകൊണ്ട് വെയ്റ്റ് ലോസ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. വെയ്റ്റ് ലോസ് ചെയ്യാൻ പറ്റും, പക്ഷേ പാടില്ല, ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരും. നിങ്ങൾ മാക്സിമം ഹെൽത്തി വെയ്റ്റ് ലോസ് തന്നെ ചെയ്യാം മാക്സിമം. ഓക്കെ, സോ ഇതാണ് നമ്മളെ മിഡ് ബ്രേക്ക്ഫാസ്റ്റ്. സോ ലഞ്ചിൽ റൈസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റൈസ് നിങ്ങൾ മാക്സിമം 200 grams മാക്സിമം, അതിൽ കൂടുതൽ നിങ്ങൾ കഴിക്കാണ്ടിരിക്കുക. ഇനിയിപ്പോൾ
കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, 4 ഹോൾ ഗ്രെയിൻ ബ്രെഡ് ആഡ് ചെയ്യുക റൈസിന് പകരം. ഓക്കെ, അപ്പോൾ ഇതിന് കറിയായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ പനീർ ഒരു 100-150 ഗ്രാം വരുന്ന മാതിരി, അല്ലെങ്കിൽ ചിക്കന് ബ്രസ്റ്റ് മാക്സിമം ഉപയോഗിക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ ഒരു 150 ഗ്രാം വരുന്ന മാതിരി, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ചെന വൈറ്റ് ചെന. പ്രോട്ടീൻ അടങ്ങിയ കറികൾ നിർബന്ധമായിട്ടും നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തിയിരിക്കണം. കാരണം പ്രോട്ടീൻ കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുകയുള്ളൂ, മസിൽ ലോസ് സംഭവിക്കാതെ വെയിറ്റ് ലോസ് ഉണ്ടാവുകയുള്ളൂ, നല്ലൊരു ഹെൽത്തി വെയിറ്റ് ലോസ് ഉണ്ടാവുകയുള്ളൂ. പലരും ഫോക്കസ് ചെയ്യുന്നത് ചപ്പാത്തിയും റൈസും ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് പലരും വെയിറ്റ് ലോസ് ചെയ്യാറ്. പക്ഷേ അവരെ സ്കിന്നൊക്കെ തൂങ്ങിയിട്ടൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റും. കാരണം മസിൽസും അതിൻ്റെ കൂടെ തന്നെ ലോസ് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം മസിൽസ് ലോസ് ആവാണ്ട് മാക്സിമം എല്ലാ ഫുഡിലും പ്രോട്ടീൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ലോസ് ചെയ്യുക. അപ്പോൾ ശാരീരികമായിട്ട് വേറെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഓക്കെ, സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ മീൽസിൻ്റെ കൂടെ നിങ്ങൾക്ക് സലാഡ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലതാണ്, കാരണം പലർക്കും കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം വെജിറ്റബിൾസൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ലെറ്റ്യൂസ്, കുക്കുംബർ, ക്യാരറ്റ്, ഓക്കെ, അതേപോലെ ടൊമാറ്റോ, അതേപോലെ ബീട്രൂട്ട്. ബീട്രൂട്ടൊക്കെ വളരെ നല്ലതാണ്, സ്കിന്നിനും ബ്ലഡ് ഉണ്ടാവാനൊക്കെ വളരെ നല്ലതാണ്. സോ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഈവനിങ് സ്നാക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം 5 ആൽമണ്ട്സ്, 2 വാൽനട്സ്, ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് കഴിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ്, നിങ്ങളെ സൈഡ് ഫാറ്റൊക്കെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. ഹെൽത്തി ഫാറ്റാണ്, മാക്സിമം ഇത് തന്നെ കഴിക്കുക. ഇനിയിപ്പോൾ ഇത് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. ഇതിന് ഓപ്ഷനായിട്ട് ആപ്പിളോ ബനാന എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ഗ്രീൻ ടീയാണ് കുറച്ചുകൂടി ബെറ്റർ. ഇനി ഗ്രീൻ ടീ കുടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്ലാക്ക് കോഫി കുടിക്കുക. സോ ഇതാണ് നമ്മളെ ഈവനിങ് സ്നാക്ക്. സോ ഡിന്നർ, അപ്പോൾ നിങ്ങൾ മാക്സിമം നേരത്തെ എഴുന്നേക്കുക. ഇപ്പോൾ ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് 7 മണിക്കുള്ളിൽ നിങ്ങളെ ഫുഡ് കംപ്ലീറ്റ് ചെയ്യുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം ഉറങ്ങുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പ് നിങ്ങളെ ഫുഡ് സ്റ്റോപ്പ് ചെയ്യുക. മാക്സിമം വെള്ളം കുടിക്കുക, ഫുഡ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഡിന്നർ, അപ്പോൾ ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്, 3 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക ഫുഡിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള മീൽസൊന്നും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനും പാടില്ല. സോ ഡിന്നറിൽ ഇപ്രാവശ്യം കാർബ്സ് തീരെ ഇല്ല. അപ്പോൾ അതിന് പകരം നിങ്ങൾ പ്രോട്ടീൻ 150 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് സലാഡ്, മാക്സിമം ചിക്കൻ ബ്രസ്റ്റ് തന്നെ എടുക്കുക സലാഡ്. ഓക്കെ, അതിൻ്റെ കൂടെ സലാഡ് ഞാൻ പറഞ്ഞത് ലെറ്റ്യൂസ്, കുക്കുംബർ, ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനത്തെ സലാഡ്സൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക. ബീൻസ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ബ്രസ്റ്റ് സലാഡ് അല്ലാന്നുണ്ടെങ്കിൽ പനീർ സലാഡ് ഒരു 150 ഗ്രാം എല്ലാം. ഓക്കെ, ചെറുപയർ സലാഡ് അല്ലെങ്കിൽ കടല, വൈറ്റ് ചെന, ബ്ലാക്ക് ചെന, അതല്ലെങ്കിൽ ഇപ്പോൾ പ്രവാസികൾക്ക് കൂടുതലായിട്ട് ഈ ടൂണ അധികമായിട്ട് ഉപയോഗിക്കുന്നവരായിരിക്കും. ടൂണ സലാഡായാലും ഓക്കെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. ഇപ്പോൾ വയനാട്ടിൽ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നിടത്തൊന്നും ടൂണ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പുറത്ത് കൊച്ചിയിൽ അതേപോലെ മലപ്പുറത്ത് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യത കൂടുതലാണ്, ലുലുവിലൊക്കെ ഉണ്ട് കൂടുതലായിട്ട്. ഇനി ഇവിടെ ഒന്നും അങ്ങനെ കിട്ടാൻ ഇല്ല. അപ്പം പുറമേ ഉള്ളവർക്കൊക്കെ ടൂണൊക്കെ കിട്ടാൻ എളുപ്പമാണ്. അത് ഒരു പണിയില്ല, ജസ്റ്റ് അത് ഓൾറെഡി ബോയിൽഡ് ആണ്, ജസ്റ്റ് സലാഡിൻ്റെ കൂടെ ഇടുക, ആഡ് ചെയ്യുക, ജസ്റ്റ് മിക്സ് ചെയ്യുക, കഴിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ചിക്കൻ സലാഡ്, ടൂണ സലാഡ് അല്ലെങ്കിൽ പനീർ സലാഡ്, ചെറുപയർ, കടല, ബ്ലാക്ക് ചെന, വൈറ്റ് ചെന, ഇതൊക്കെ ഇതിലേതെങ്കിലും ഒരു 150 ഗ്രാം വരുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രി ഡിന്നറിന് സലാഡായിട്ട്, ഡിന്നർ ഫുഡായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക, കഴിക്കുക. ഇതാണ് നമ്മളെ ഡിന്നർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി പറയാനുള്ളത് വെള്ളം. മാക്സിമം നിങ്ങൾ ഇത് മാത്രം കണക്ക് കൂട്ടുക. നിങ്ങളൊരു 20 കിലോ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളം. അപ്പോൾ ഒരു 40 കിലോ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 ലിറ്റർ വെള്ളം. 60 കിലോ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3 ലിറ്റർ വെള്ളം. അങ്ങനെ കണക്കാക്കി വെള്ളം കുടിക്കുക. സാധാരണ നമ്മൾ കാലാവസ്ഥയനുസരിച്ചാണ് നമ്മൾ വെള്ളം കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ ഇത് കുറച്ചുകൂടെ എളുപ്പ വഴിയാണ്. 20 കിലോ ആണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളം വെച്ചിട്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. അത് നിങ്ങൾ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും കാണുന്ന രീതിയിൽ നിങ്ങളൊരു 3 ബോട്ടിൽ 4 ബോട്ടിൽ വെള്ളം ആക്കി വെക്കുക രാവിലെ. അത് രാത്രിക്കുള്ളിൽ നിങ്ങൾ കുടിച്ച് തീർക്കുക. മാക്സിമം വെള്ളം കുടിക്കുക, വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഓക്കെ, അതേപോലെ എല്ലാ മീൽസിൻ്റെ കൂടെ നിങ്ങളൊരു കുക്കുംബറൊക്കെ ആഡ് ചെയ്തു. ഞാൻ പറഞ്ഞ മാതിരി സലാഡ്, കുക്കുംബർ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഫൈബർ അടങ്ങിയ ഫുഡാണ്, കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അതും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഡയറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കുള്ള ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫൈബർ അടങ്ങിയ ഫുഡുകളൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പലരും ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ
മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ 100 ഡേയ്സ് ഒക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ ഭംഗിയായിട്ട് വളരെ സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആരും എല്ലാവരും സ്റ്റോപ്പായി തോന്നുന്നുണ്ട്. റിസൾട്ട് കിട്ടുന്നവരൊക്കെ നൈസിന് മുങ്ങാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യുക. 100 ഡേയ്സ് നിങ്ങൾ പക്കയൊരു ഡയറ്റ് ചെയ്യുക. അപ്പോൾ 100 ഡേയ്സ് പൂർത്തിയാക്കുന്ന ഒരാളെങ്കിലും ഞാൻ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഒരു 20 കിലോ 25 കിലോ 30 കിലോ വരെ കുറയാനും 100% ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ളവരങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ അങ്ങനെയും ഡയറ്റ് കൊടുക്കുന്നുണ്ട്, അല്ലാത്തവർക്കും ഡയറ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്, ഒരു പൈസയും കൂടെ മേടിക്കാണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ അടുത്ത വീഡിയോ മൈ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.